അവർക്ക് നമസ്കാരം. കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ നല്ലൊരു ബോട്ട് യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ മെട്രോ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നിന്ന് നേരെ വൈപ്പിനിലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോൾഗാട്ടിയിലേക്ക് ഒക്കെ ഇപ്പോൾ മെട്രോ ആയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ പല പല സ്ഥലങ്ങളിലേക്കൊക്കെ വാട്ടർ മെട്രോ വ്യാപിക്കും കേട്ടോ. അപ്പോൾ ഈ വാട്ടർ മെട്രോ ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തെ തുടങ്ങിയിട്ട് ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് വിജയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളെല്ലാവരും ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് വൈപ്പിൻ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ജങ്കാർ സർവീസും ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ മെട്രോയുടെ വൈപ്പിൻ ജെട്ടിയിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ വൈപ്പിൻ ജെട്ടിയും ഹൈക്കോർട്ട് ജെട്ടിയും ഒക്കെ ഏകദേശം ഒരേപോലെയാണെങ്കിലും ഹൈക്കോർട്ട് ജെട്ടിയാണ് നല്ല വലിപ്പമുള്ള ജെട്ടി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജെട്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ നമുക്ക് എറണാകുളത്തേക്കാണെങ്കിൽ 20 രൂപ, വൈപ്പിൻ ടു എറണാകുളം 20 രൂപയും, ഈ ബോൾഗാട്ടിയിലേക്കും ഇപ്പം നിലവിൽ സർവീസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഘട്ടമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വാട്ടർ മെട്രോ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് വൈപ്പിൻ ജെട്ടിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഇത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പോരാം. പിന്നെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, വെള്ളമൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം കിട്ടും, അതുപോലെ തണുത്ത വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ക്ലീൻ ആണ് ഇതിൻ്റെ ഉൾവശമൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു 10-15 മിനിറ്റിനുള്ളിലൊക്കെ ബോട്ട് വരണുണ്ട്. അപ്പോൾ നമ്മൾ വന്നത് ഇടദിവസമായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബോട്ട് വന്നത്. അപ്പോൾ ദൈ വരുന്ന ഈ വാട്ടർ മെട്രോയുടെ ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ നടുക്ക് കേട്ടോ, നടുക്ക് പൊള്ളയായിട്ടിരിക്കണം. അപ്പുറവും ഇപ്പുറവും മാത്രമേ ഇതിൻ്റെ ബോഡി ഇത് താഴേക്ക് മുട്ടി നിൽക്കുന്നുള്ളൂ. നടുവശത്ത് കൂടി ഇങ്ങനെ വെള്ളം പോകുന്ന രീതിയിലാണ് ഈ വാട്ടർ മെട്രോ പണിതേക്കുന്നത്. ഈ വാട്ടർ മെട്രോ ഫുൾ AC ആണ്. അപ്പോൾ ഇതിൽ കയറാവുന്നതെന്ന് വെച്ചാൽ 50 മുതൽ 100 ആൾക്കാർ വരെ കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതലുള്ള ആൾക്കാരൊന്നും ഇതിൽ കയറ്റില്ല. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ അടുപ്പിക്കുന്ന ഈ ജെട്ടി ഭാഗം എന്ന് പറയുന്നത്. മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിൽ ബോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാകും. അതുപോലെ വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ ബോട്ട് ജെട്ടിയിൽ നിന്ന് താന്ന് ഇപ്പോൾ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ബോട്ട് ജെട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പാണ് ഈ ബോട്ട് ജെട്ടി. അതായത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും, വെള്ളം കൂടുതലുണ്ടെങ്കിൽ പൊങ്ങിക്കും, ബോട്ടിൻ്റെ ലെവലിൽ തന്നെയൊക്കെ കുറവാണെങ്കിലും താന്ന് ഇത് ബോട്ടിൻ്റെ അതേ ലെവലിൽ തന്നെ നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ. അപ്പോൾ അതും തന്നെ അല്ല, ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്. ബാറ്ററി ചാർജ് ചെയ്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാർജിങ് സ്റ്റേഷനൊക്കെ വരുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ജെട്ടിയിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനൊന്നും ഈ വൈപ്പിൻ ജെട്ടിയിൽ ഈ ചാർജിങ് സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഇവരുടെയൊക്കെ യൂണിഫോമൊക്കെ തന്നെ നോക്കി, അടിപൊളി യൂണിഫോമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്, ബോട്ട് എടുത്തത് നമുക്ക് ഇറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുന്നതാണ് വൈപ്പിൻ ജെട്ടിയിൽ, ഇതിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ്. പണ്ടുകാലത്ത് ബോട്ടുകൾ കയറിയോട്ട് ഈ എണ്ണമില്ലാതെ ഒന്നും ആൾക്കാർ കയറ്റുന്നില്ല കേട്ടോ. കറക്റ്റ് എണ്ണം കിട്ടുന്നുണ്ട്. ഇത്ര ആളുകൾ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. ആ ഒരു കണക്കിലേക്കാണ് ഇതിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതേപോലെ ഈ വാക്ക് വേയിൽ കൂടി നടന്ന് ജെട്ടിയിലേക്ക് ചെല്ലാം. ജെട്ടിയിൽ നിന്ന് നേരെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ കണ്ടോ ഒരേ ലെവലാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരേ ലെവലിലാണെന്ന് പറഞ്ഞില്ലേ കേട്ടോ. നമുക്ക് കയറാനായിട്ട് യാതൊരു അസൗകര്യമൊന്നും ഇല്ല. ഇപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം സൈഡിൽ അടുപ്പിക്കുന്ന സൈഡ് തന്നെയുള്ളൂ, അവിടെയൊക്കെ അടച്ചിട്ടാണ്. ഈ ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിലാണ് എഞ്ചിനൊക്കെ വരുന്നത്. ആ സൈഡിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. ഇതാണ് ഈ മെട്രോയുടെ ഉൾവശം വരുന്നത്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഫേസ് ചെയ്ത് ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ്. ഫുൾ AC ആണ്. പിന്നെ അതുപോലെ നിൽക്കാനുള്ള ആൾക്കാർക്കുള്ള സൗകര്യങ്ങളുണ്ട്, മുകളിൽ പിടിച്ച് നിൽക്കാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് ഇല്ല കേട്ടോ. സൗണ്ട് ഇല്ലാത്ത ടൈപ്പ് ബോട്ടുകളാണ്, ഇലക്ട്രിക് ബോട്ടുകളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ക്യാപ്റ്റൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജെട്ടിയിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകുന്നു. ഈ കാണുന്ന ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അതായത് ബോട്ട് വന്ന് ഇതിൽ ഇടിക്കാതിരിക്കാനായിട്ട്, ഈ കോൺക്രീറ്റിൽ വന്ന് ഇടിച്ച് ബോട്ടൊന്നും പറ്റാതിരിക്കാനായിട്ട് വാട്ടർ ബലൂൺ പോലത്തെ സംഭവമാണ് ചേരുമില്ല. ഈ ബലൂണിൽ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ജെട്ടിയും ഇതും തമ്മിൽ ഇടിക്കൂല. അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ പഴയ ഈ ബോട്ട് ജെട്ടിയാണ് കാണുന്നത്. അവിടെ ഇപ്പോഴും ബോട്ടുകൾ ഒന്ന് അടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോരുമ്പോൾ ഒരു ബോട്ട് വന്ന് ഇപ്പുണ്ട്, പഴയ KSRTC ബോട്ട് ഉണ്ടല്ലോ ആ സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പദ്ധതി ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വൈപ്പിൻ ദ്വീപിൽ നിന്ന് വിട്ടിട്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കിട്ടില്ല സ്ഥലങ്ങളാണ്.
വല്ലാർവാടും അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നേരെ നോക്കുമ്പോൾ നമുക്ക് ഗോശ്രീ പാലങ്ങളാണ്. ഈ നേരെ കാണുന്നത് ഈ ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്താണ് ഈ കാളമുക്ക് ഹാർബറൊക്കെ വരുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ആ കാണുന്നത്. അതുപോലെ കുറച്ചുകൂടി ഇങ്ങനെ നീങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു തുരുത്ത് പോലെ ഉണ്ട്. ഈ ബോട്ടിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് ഈ കാളമുക്ക് ഹാർബറിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെയൊക്കെ നോക്കി ഹാർബറിൽ വലിയ ക്രെയിനൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ബോട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കാനുള്ള സ്ഥലങ്ങളാണ്. ഈ നേരെ കാണുന്നതാണ് ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞൊരു തുരുത്ത് കണ്ട്. അവിടെ വീടുകളൊന്നും ഇല്ല. ആ നേരെ കാണുന്നതാണ് ഗോശ്രീ പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോശ്രീ പാലം ആദ്യത്തെ പാലമാണ്. ആദ്യത്തെ പാലത്ത് നമ്മൾ നേരെ വന്നിറങ്ങുന്നത് വല്ലാർപാടമാണ്. വല്ലാർപാടമാണ് ഇത് നോക്കി ക്രെയിനുകളൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. അതിപ്പോൾ കണ്ടെയ്നറുകൾ വന്ന് ഇറക്കുന്നതാണ്. അപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമ്മൾ അടുത്തത് കാണുന്നത്. വലിയ വലിയ മദർ ഷിപ്പുകളൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് കൂടി നമ്മുടെ ചെറിയൊരു വഞ്ചി പോകുന്നുണ്ടോ, ഈ മീൻപിടുത്തക്കാരുടെ വഞ്ചിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കെട്ടുവള്ളം പോലത്തെ, ഇതൊക്കെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന ബോട്ടുകളാണ് ആ രണ്ടെണ്ണം. ഈ കെട്ടുവള്ളം പോലത്തതും അതിൻ്റെ അപ്പുറത്ത് തന്നെ ബോട്ടുകളൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വെച്ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ മുതൽ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെയുള്ള പാക്കേജുകളൊക്കെ ആയിട്ട് ഈ 100 രൂപ 500 രൂപ 600 രൂപ അങ്ങനത്തെ ഒക്കെ പാക്കേജുകളുണ്ട്. ചില പൈസ ഉള്ളതിലൊക്കെ ആണെങ്കിൽ പാട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വല്ലാർവാടത്തിൻ്റെ നേരെ അടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റോ 15 മിനിറ്റോ മതി കേട്ടോ നമുക്ക് ഈ ഹൈക്കോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ വരുന്ന യാത്രക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും എറണാകുളത്ത് വരുമ്പോൾ ഒരു ബോട്ടിങ് നടത്താനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നവരാണ്. അല്ലാണ്ട് ഈ സ്ഥിരം യാത്രക്കാരായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ. പുറമേ നിന്ന് വന്നേക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൽ കൂടുതലും ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഓരോ യാത്രക്കാരില്ല, ഒരു സൗണ്ടില്ല, നല്ല AC, പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അത് കുട്ടികൾക്ക് പാൽ കൊടുക്കാനുള്ള സൗകര്യമായിട്ട് അതിൻ്റെ ഓരോ മൂലയ്ക്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റൂം പോലെ ആയിട്ട് നമുക്ക് കട്ടനിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ ഉള്ളിലായിട്ട് തന്നെ സേഫ്റ്റി സൗകര്യങ്ങളായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഇതാ, ഈ വലിയ പെട്ടി പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം വന്നാൽ അത് തുറന്നെടുക്കാം. ഇതാണ് നമ്മൾ നേരത്തെ അകലെ നിന്ന് കണ്ട ആ ഒരു കപ്പൽ വന്നിട്ട് കണ്ടെയ്നറുകളൊക്കെ ഇറക്കുന്നതുണ്ട്. ചില സമയത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വലിയ കപ്പൽ വന്നിട്ട് ഡ്രെഡ്ജികളെ കാണാൻ പറ്റും ഈ ഭാഗത്ത്. കാരണം എപ്പോഴും കപ്പലുകളൊക്കെ വന്ന് എടുക്കുന്നതുകൊണ്ട് ഇതുപോലെ വലിയ ഷിപ്പുകളൊക്കെ വരുമ്പോൾ അടിയിൽ മണലടിഞ്ഞ് പ്രശ്നമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇവിടെ ഡ്രെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. നേരെ കപ്പൽച്ചാലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. നല്ല വെള്ളം വലിവൊക്കെ ഉള്ള സ്ഥലമാണ്. ആ നേരെ കാണുന്നതാണ് ക്രെയിനിൽ എന്തൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ വല്ലാർവാടത്തിൻ്റെ കിഴക്കേ അറ്റത്തായിട്ട് കുറച്ച് കാട് പോലുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു 5-8 വീട്ടുകാരോളം അവിടെ താമസിക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് നോക്കി, ഇതൊക്കെ എറണാകുളത്ത് നിന്ന് വരുന്ന സ്പീഡ് ബോട്ട് സർവീസൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എറണാകുളത്ത് നിന്ന് ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നിന്ന് വൈപ്പിലേക്ക് വരുന്ന വേറൊരു വാട്ടർ മെട്രോൻ്റെ ബോട്ടാണ് ഈ കാണുന്നത്. കാണാനൊക്കെ അടിപൊളിയാണ്. സാധനം പക്ക ബോട്ടാണ്. ഇതിപ്പോൾ 2-ാമത്തെ പാലമാണ്. നേരെ കാണുന്നതാണ് നമ്മുടെ ഗോശ്രീ പാലോട്ടാ. അപ്പോൾ ഗോശ്രീ പാലം കഴിഞ്ഞ് നമ്മൾ ഇപ്പുറം കണ്ടത് ലുലുവിൻ്റെ കൺവെൻഷൻ സെൻ്ററാണ്. ഇതാണ് ബോൾഗാട്ടി എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇവിടെ അടിപൊളിയായിരുന്നു, നമുക്കിവിടെയൊക്കെ വന്ന് കയറാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ബോൾഗാട്ടി അവിടെ ഹോട്ടൽ പോലെ റിസോർട്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ നോക്കി, ഈ മരത്തിൻ്റെ മുകളിലുള്ള ഹട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള റൂംസൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഉള്ളത് തന്നെയാണ്, പണ്ട് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത്തിരി കൂടെ നല്ല സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ചുറ്റിയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഗോശ്രീ പാലങ്ങളുടെ 3-ാമത്തെ പാലം കാണുന്നത്. അപ്പോൾ ഈ ബോൾഗാട്ടിയിൽ തന്നെയാണ് ലുലു കൺവെൻഷൻ സെൻറ്റർ വരുന്നതും ബോൾഗാട്ടി പാലസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MG ശ്രീകുമാറിൻ്റെ വീടുണ്ട്. പിന്നെ ഇതിലേ കൂടിയാണ് നേരെ നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി കളമശ്ശേരി അങ്ങനെയൊക്കെ പോകാനുള്ള വഴിയൊക്കെ വരുന്നത് ഈ ബോൾഗാട്ടി ദ്വീപിൽ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് 3-ാമത്തെ പാലം. അപ്പോൾ ഇതിൻ്റെ അവിടെ നേരെ നോക്കുമ്പോൾ കുറച്ച് പായവഞ്ചി പോലത്തെ പുതിയ ടൈപ്പ് യാട്ടുകളുണ്ടല്ലോ, അതൊക്കെ കിടപ്പുണ്ട്. കാണുന്നതാണ് നമ്മുടെ എറണാകുളം വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേഷനിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൈപ്പിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ് ഇവിടെ കണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു കുറ്റി പോലെ 2 കുറ്റി ഉണ്ടോ, ഈ ഇതിലാണ് ഈ സാധനം നിൽക്കുന്നത്. അപ്പുറമുണ്ട് 2 കുറ്റി. അപ്പോൾ അതിലിങ്ങനെ പൊങ്ങി വെള്ളം വരുമ്പോൾ പൊങ്ങി കിടക്കും. ഈ നേരെ കാണുന്നതാണ് ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ കണ്ടിട്ട് മറ്റുള്ള ജെട്ടികളിലൊന്നും ചാർജിങ് സ്റ്റേഷൻ ഒന്നും കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങി നേരെ ഇനി മറൈൻ ഡ്രൈവിലേക്ക് നടക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.